സജീവനെയൊന്നും കണ്ടില്ലല്ലോ. ആ കുരിശി ജോണിയുടെ ഓട്ടം ഏർപ്പാടാക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഓൻ വാടക കൃത്യമായി കൊടുക്കുമെന്ന്. പണ്ടത്തെ ഓൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതുവരെ ഒരു ദിവസം പോലും ഓൻ വാടക മുടക്കിയിട്ടില്ലാട്ടോ. ഓടിക്കിട്ടുന്നതിൻ്റെ ബാക്കി പൈസ കൃത്യമായിട്ട് അമ്മ കൊണ്ടു കൊടുക്കും. പൈസ ഉണ്ടാക്കണം എന്നൊരു വാശിയായി. ഇപ്പം പുലർച്ചെ തന്നെ ഓട്ടോ എടുത്തു പോകും. അത് തന്നെ നല്ല കാര്യം. ഇതാ വരുന്നുണ്ട്. എനക്കിന്ന് ഓട്ടം മോശ. പോട്ടെ. എത്രയായി? 35. ഹലോ, എങ്ങോട്ടാ? വണ്ടി വിടുവെങ്ങളെ പറയാം. ഇവിടെ എന്താ മീറ്ററിടത്തില്ല? ഞങ്ങ മാഹിക്കാരൻ മീറ്റർ ഇടാതെ ഓടുന്നവരാ, അറിഞ്ഞൂടെ? ഞാൻ മാഹിക്കാരനല്ല, ഞാൻ ഗണേശൻ കോൺട്രാക്ടർ. ഇയാളെ അറിയില്ലേ? പ്രകാശൻ വള്ളൂർ കവിയാ, നിമിഷ കവി. ഇനിയിപ്പോ ഇയാള് സിനിമയില് പാട്ടെഴുതാൻ പോവാ. മനസ്സിലായി മനസ്സിലായി. കവികൾക്കൊക്കെ മാഹിയില് വന്നാലേ കവിത വരുള്ളൂ. ചന്തമുള്ള കാക്കുയിലേ എന്തേ നിൻ മാന്തളിർ കണ്ണിൽ കാക്കിയുടുത്ത പെണ്ണിൻ്റെ അന്താര സൗന്ദര്യം ആദക സൗന്ദര്യം. എടുത്തേക്കാ പോണ്ടേ, നിങ്ങൾ പറയുന്നുണ്ട എന്റെ വീട്ടിലേക്ക്. അറിഞ്ഞൂടെങ്കിലേ നമ്മക്ക് ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ചു ചോദിച്ചു പോവാ. ചോദിച്ചു ചന്തമുള്ള കാക്കേ എന്തേ നിൻ മാന്തളിർ കണ്ണിൽ കാക്കിയുടുത്ത പെണ്ണിൻ മന്ദാര സൗന്ദര്യം മാതക സൗന്ദര്യം. ഇറങ്ങിപ്പോടോ ഇതുവരെ അവിടെ പൈസ വാങ്ങിച്ച് ഇറങ്ങിക്കോ. ഇത് ഈടെ തന്നെ വീട്. മമ്മി മുക്കില് ഈ ഞാളെ അടയിറക്കിട്ട് പോക്കോ. നടക്കാൻ വയ്യാഞ്ഞിട്ടാ പെങ്ങളെ, കാലിൽ സന്ധിവാത. വീട് നിർത്തിക്കോ. ഇതാ വീട്. എഴുപത്. ബാഗി വെച്ചോ. വേണ്ട, വാ വീട്ടിൽ കയറിയിട്ട് വാ. വീട്ടിൽ വേറെ ആരും ഇല്ല. എന്നാ പിന്നെ ഒരു സെൽഫി എങ്കിലും. അങ്ങനെ അങ്ങ് പോയാലോ. അകത്തേക്ക് വാ, എനിക്കറിയായിരുന്നു ഈ വരുമെന്ന്. ആര് പുത്രി? എന്താണിണ്ടായത്? അതാ ഒരു മാഹി സെൽഫി കഥ.